എന്തായാലും ഗവർണർ ഇന്നലെ കേരളത്തിൽ എത്തി, പക്ഷേ അദ്ദേഹം മറ്റു പരിപാടികളിൽ തിരക്കിലാണ്. തിരുവനന്തപുരത്തേക്ക് എപ്പോൾ എത്തും എന്നറിയില്ല. പക്ഷേ എന്തായാലും ഒരു ഏതെങ്കിലും രീതിയിലൊരു ചർച്ചയ്ക്കുള്ള ഒരു സമവായത്തിനുള്ള നീക്കം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ടോ? കാരണം ഇന്നലെയും രൂക്ഷമായ പ്രതികരണമാണ് ഗവർണർ നടത്തിയത്. ആ ശാലിനി, ഗുഡ് മോർണിംഗ്. എന്തായാലും കണ്ണൂർ വി സിയുടെ പുനർനിയമനം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ശരിവെച്ചെങ്കിലും അതിൽ രാഷ്ട്രീയമുണ്ട്. ആ നിയമനം ചട്ടവിരുദ്ധമാണ് എന്ന് ഒരിക്കൽ കൂടി നിയമനാധികാരി കൂടിയായ ചാൻസർ ഇന്നലെ കൊച്ചിയിൽ രാത്രി 8 മണിയോടുകൂടി പരസ്യമായി തുറന്നടിച്ചത്. ഈ കേസിൻ്റെ നിയമ രാഷ്ട്രീയ സാധ്യതകൾ വല്ലാതെ ചർച്ചകളിലേക്കാണ് വഴിതിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ ഒരു ഗോപിനാഥ് രവീന്ദ്രനെ വീണ്ടും നിയമിക്കാൻ പ്രോ ചാൻസലറായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഗവർണർക്ക് അയച്ച കത്ത്, അങ്ങനെ ഒരു കത്തിന് യാതൊരു എഴുതാൻ മന്ത്രിക്ക് അധികാരമില്ല എന്ന് ചാൻസലർ പറയുമ്പോൾ കണ്ണൂർ വി സി മാത്രമല്ല ആർ ബിന്ദുവും വലിയ കുരുക്കിലേക്കാണ് പോകുന്നത്. ഇന്നലെയാണ് ഈ കേസ് ഡിവിഷൻ ബെഞ്ച് ഫയലിൽ സ്വീകരിച്ചുകൊണ്ട് ഗവർണർക്ക് പ്രത്യേക ദൂതൻ വഴി നോട്ടീസ് അയച്ചത്. ഈ പുറത്തിപ്പോൾ എടുത്തിരിക്കുന്ന ഈ നിലപാട് ചട്ടവിരുദ്ധമാണ്, രാഷ്ട്രീയമുണ്ട്, തനിക്ക് മേൽ സമ്മർദ്ദം ചെലുത്തിയാണ് നിയമന അംഗീകാരം നേടിയെന്നുള്ള നിലപാട് ഗവർണർ കോടതിയെ അറിയിക്കുകയാണെങ്കിൽ കണ്ണൂർ വി സിക്ക് പുറത്തു പോകേണ്ട സാഹചര്യമായിരിക്കും. ഈ കേസിൽ കോടതിയുടെ ഭാഗത്ത് നിശിതമായ വിമർശനങ്ങൾ ഉണ്ടാകും. വി സിയുടെ പുറത്തു പോകലിനപ്പുറത്തേക്ക് ഒരു സ്വജനപക്ഷപാതത്തിൻ്റെ ലെവലിലേക്ക് വന്ന മന്ത്രിയുടെ അസാധാരണമായ ശുപാർശ കത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പരാമർശം കോടതിയിൽ നിന്നുണ്ടാവുകയാണെങ്കിൽ മന്ത്രിക്കും തന്നെ രാജിവെക്കേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ടാകും. ഈ കേസിൽ രാജ്ഭവൻ എ ജി ആയിരുന്നു നിയമപരമായ കാര്യങ്ങൾ ചുമതലപ്പെടുത്തിയത്. ആ എ ജിയെ തന്നെ മുഖ്യമന്ത്രിക്ക് നേരത്തെ അയച്ച കത്തിൽ ഗവർണർ കുറ്റപ്പെടുത്തിയിരുന്നു. ഏത് രീതിയിലും നിയമവിശദീകരണം വ്യാഖ്യാനം സർക്കാരിന് വേണ്ടി വളച്ചൊടിക്കാൻ കഴിയുന്ന ആളെന്നുള്ള രീതിയിൽ, വിദഗ്ധൻ എന്നുള്ള രീതിയിൽ പരിഹാസമാണ് നടത്തിയത്. ആ എ ജിയോട് തന്നെ ഗവർണർ ഈ കാര്യത്തിൽ തന്നെ നിലപാട് അറിയിക്കുമോ? മറ്റ് പുറത്ത് മറ്റേതെങ്കിലും വിദഗ്ധരെ രാജ്ഭവൻ തേടുമോ? ഈ കാര്യങ്ങളൊക്കെ തന്നെ വരും മണിക്കൂറുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തായാലും ചർച്ചയുടെ ഒരു സാധ്യത ഇപ്പോഴും തെളിയുന്നില്ല. ഗവർണർ കൊച്ചിയിലാണ്, മുഖ്യമന്ത്രി ദില്ലിയിലാണ്. 23 മാത്രമാണ് ഗവർണർ ഇനി തിരുവനന്തപുരത്തേക്ക് എത്തുക. ആ സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ നടക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. എങ്കിൽ കൂടി ചാൻസലറാകാൻ ഞാനില്ല എന്നുള്ള നിലപാടിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുമ്പോൾ വലിയ പ്രതിസന്ധി തുടരുകയാണ്.